കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ടീമിലെ കുറെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്ന ISL ഈ ഒരു ചരിത്രം തന്നെ എടുത്തു നോക്കാനാണെങ്കിൽ അതിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന നിലയിൽ 10 കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റ് വാല്യുവിൽ ഓസ്ട്രേലിയൻ എ ലീഗിലെ വെല്ലിംഗ്ടൺ ഫീനിക്സ് നിന്നും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഈ ഒരു ഗാരി ഹൂപ്പർ എന്ന് പറയുന്നത്. പക്ഷേ കോച്ചിന്റെ ആ ഒരു സിസ്റ്റമായിട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ആവാത്തത് കൊണ്ട് അതേപോലെ തന്നെ മിഡ്ഫീൽഡിലെ കുറെ ഇഞ്ചുറീസ് എല്ലാം വെച്ചിട്ട് തന്നെ പ്രതീക്ഷിച്ച ആ ഒരു പ്രകടനത്തിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു താരത്തിന്. പക്ഷേ എങ്കിൽ പോലും ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിന്റെ ക്വാളിറ്റി എന്താണ് എന്ന് തെളിയിച്ചു തരുന്ന ഒരു സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ATK 30 മീറ്റർ അകലെ നിന്ന് നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇപ്പോൾ ഓർക്കും രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു ഗോൾ തന്നെയാണ്. ഈ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഈ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ അതേപോലെ തന്നെ പ്ലെയറിൻ്റെയും തീരുമാനം നേരെ മറിച്ചാണ്. ഗെയിലിനവൻ്റെ റൈറ്റ് റിപ്പോർട്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിനപ്പുറം മറ്റ് ഓപ്ഷനുകളെ കുറിച്ചിട്ടാണ് താരം അടുത്ത സീസണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണേ എന്നാണ്. ശരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെ വെച്ചിട്ട് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ ഇത് നമുക്ക് വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് ബാഴ്സയിൽ മെസ്സിയുടെ സഹതാരമായിട്ടുള്ള 30 വയസ്സുകാരൻ ബോജൻ ക്രിക്കിച്ചിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ടീമിൽ എത്തിക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ്സിയും ISL നിന്ന് ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാരി ഹൂപ്പർ ടീമിട്ടോടെ ആ ഒരു കാര്യത്തിൽ ഇത് ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് താരം ടീമിട്ടതോടെ കൂടുതൽ മികച്ച ഓഫറുകൾ കൊടുത്തിട്ട് ആ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹൂപ്പറുടെ പകരക്കാരനാകാൻ വേണ്ടി യോഗ്യനായിട്ടുള്ള ഒരു താരം തന്നെയാണ് ഈ ഒരു ബോജൻ ക്രിക്കിച്ചും. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഇത്തരത്തിൽ കൂടുമാറ്റങ്ങൾ നടത്തുന്നത് ചെന്നൈയിലെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള യാക്കൂ സിൽവസ്റ്ററും ടീം വിട്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്കായിട്ട് 19 മാച്ചുകളിലും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു താരം കൂടിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ISL 2nd semi നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തകർത്തുകൊണ്ട് ATK ഫൈനലിലേക്ക് കയറിയിരിക്കുന്നതാണ്. അഗ്രിഗേറ്റിൽ 2-3 ഗോളിലാണ് ATK നോർത്ത് ഈസ്റ്റിനെ തകർത്തിരിക്കുന്നത്. ഇതോടെ ഇനിയിപ്പോൾ ഫൈനലിൽ തോറ്റാൽ ATK AFC ക്വാളിഫയർ കളിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ്. സാധാരണ ലീഗിലെ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആ ഒരു ക്ലബിനും അതുപോലെ തന്നെ കപ്പെടുക്കുന്ന ടീമിനുമാണ് AFC യോഗ്യത കിട്ടുന്നത്. ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ തന്നെ ഇതാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നതോടെ ATK ഇനിയിപ്പോൾ ഫൈനലിൽ തോൽക്കണതാണെങ്കിലും ടേബിളിൽ 2nd ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പം AFC യോഗ്യത കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ കൈസ്തോളം പുതിയ സ്പോർട്സ് ന്യൂസുകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്കും നിങ്ങൾക്ക് എവിടെ വരാൻ വേണ്ടി നോക്കാം കേട്ടോ.